തേഞ്ഞിപ്പലത്ത് ദേശീയപാതയിൽ വെച്ച് സഹോദരിമാരായ യുവതികളെ യുവാവ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നിരുത്തരവാദിത്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന ആരോപണവുമായി മഹിളാ സംഘം രംഗത്തെത്തി. മർദ്ദനത്തിന് ഇരയായ യുവതികളെ സംരക്ഷിക്കേണ്ട പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും പ്രതിയാരെന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തതെന്നുമാണ് ആരോപണം. പൊതു ഇടങ്ങളിൽ യുവതികൾക്ക് നേരെയുണ്ടായ യുവാവിന്റെ ആക്രമണത്തിലെ വിഷയം പോലീസ് ഗൗരവമായി എടുക്കാതെയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും മഹിളാ സംഘം വള്ളിക്കുന്ന് മണ്ഡലം സെക്രട്ടറി റുബീന വള്ളിക്കുന്ന് പറഞ്ഞു. പാനമ്പ്രയുടെ രണ്ട് കുട്ടികൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഈ ചാനലുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഈ വിഷയം നടക്കുന്നത്. അന്ന് തന്നെ ആ കുട്ടികൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ആ വിഷയം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഈ കുട്ടികൾ പറയുന്നത് ഉൾക്കൊള്ളാതെ അത് അത്രത്തോളം മനസ്സിലാക്കാതെ പോലീസിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവിടുന്ന് ആ കുട്ടികൾക്ക് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ വീഡിയോ വൈറലായതിന് ശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ FIR ഇടുന്നതും പിന്നെ കുട്ടികളോട് ഉറപ്പ് കൊടുക്കുകയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രതിയെ തിരിച്ചറിഞ്ഞതിന് ശേഷം മറ്റൊരു നിലപാടാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഇത് LDF സർക്കാരിൻ്റെ പോലീസ് നയത്തിന് എതിരായിട്ടാണ് തേഞ്ഞിപ്പലം CIയും SIയുടെയും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇതിനെയാണ് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നത്. നമ്മൾ ആ കുട്ടികളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാവിധ നിയമ സഹായങ്ങളും നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വനിതാ കമ്മീഷനിൽ ഉൾപ്പെടെ പരാതിപ്പെടാനുള്ള നമ്മൾ അടിയന്തര കമ്മിറ്റി ചേർന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതിൽ നമ്മൾ FIR ചേർത്തിട്ടുള്ളത് ദുർബലമായ വകുപ്പുകളാണ്. നമ്മൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും എത്രത്തോളമാണ് ആ കുട്ടികൾ ശാരീരികവും ആ സമയത്തുള്ള മാനസികവുമായിട്ടുള്ള പീഡനത്തിനിരയായിട്ടുണ്ടായിരുന്നത്. ഒരു പൊതുമധ്യത്തിൽ നിന്നും കൊണ്ട് പൊതു ഇടത്തിൽ നിന്നും കൊണ്ട് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ എത്രത്തോളം സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ളതും കൂടി നമ്മൾ നിരുത്തി ചിന്തിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. യുവതികളെ യുവാവ് പൊതു ഇടത്തിൽ വെച്ച് പരസ്യമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇടത് സർക്കാരിന്റെ പോലീസ് നയത്തിന് എതിരാണ്. പൊതു ഇടത്തിൽ പരസ്യമായി ആക്രമണം ഉണ്ടായിട്ടും FIR ചേർത്തത് ദുർബല വകുപ്പുകളാണെന്നും യുവതികൾക്ക് എല്ലാ നിയമ സഹായങ്ങളും മഹിളാ സംഘം നൽകുമെന്നും റുബീന പറഞ്ഞു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.